കനത്ത മഴക്കിടെ കെഎസ്ആർടിസി ബസ് വെള്ളക്കെട്ടിൽ മുങ്ങിയ സംഭവത്തിൽ ഡ്രൈവർ എസ് ജയദീപിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി തുടങ്ങി കഴിഞ്ഞു. ജയദീപിന് മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകി. യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ വാഹനം ഓടിച്ചതിന് ജയദീപിനെ കെഎസ്ആർടിസി നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ വിവരം അറിഞ്ഞ് കെഎസ്ആർടിസിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി സോഷ്യൽ മീഡിയയിലൂടെ ജയദീപ് രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ തനിക്കെതിരെ നടപടിയെടുത്തവരെ കൊണാണ്ടർമാർ എന്ന് വിശേഷിപ്പിക്കുകയും ജയദീപ് അവധി ചോദിച്ചിട്ട് ലഭിക്കാതിരുന്ന തനിക്ക് സസ്പെൻഷൻ അനുഗ്രഹമാണെന്നും ഇനി മറ്റൊരാളെ വെച്ച് ബസ് ഓടിക്കട്ടെ അല്ലെങ്കിൽ അവൻ ഓടിക്കട്ടെ എന്നും പറഞ്ഞു. അവനൊക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അറ്റാക്കൊന്നും വരാതെ ജീവിച്ചിരുന്നാൽ വല്ല സ്കൂൾ ബസ്സോ ഓട്ടോറിക്ഷയോ ഓടിച്ച് അരി മേടിക്കേണ്ടതല്ലേ, ഒരു പ്രാക്ടീസൊക്കെ ആകട്ടെ എന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നു. ഏത് തൊഴിലും അറിയാവുന്നവനാണ് താനെന്നും പറഞ്ഞ് അച്ഛൻ്റെ മുടി വെട്ടിക്കൊടുക്കുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല സസ്പെൻഷൻ തബല കൊട്ടി ആഘോഷിക്കുന്ന വീഡിയോയാണ് അദ്ദേഹം ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കെഎസ്ആർടിസി നിശ്ചലമാകുമെന്നും ഇല്ലെങ്കിൽ ആക്കുമെന്നും പറയുന്നു. നിശ്ചലമാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും ജയദീപ് പറഞ്ഞു. ഇത്രയും വൈരാഗ്യത്തോടെ ഒരു മാസമെങ്കിലും ശമ്പളം വാങ്ങിയിട്ടുള്ള എത്ര കോടിപതിയായാലും ആരും പറയില്ല. ഇയാൾക്ക് എന്താ വട്ടാണോ? ഇയാളെ ലൈസൻസ് കട്ട് ചെയ്യുക മാത്രമല്ല, ഇനി വണ്ടി ഓടിച്ചാൽ പിടിച്ച് ജയിലിലടയ്ക്കണം. ഈരാറ്റുപേട്ടയിലേക്ക് പോയ കെഎസ്ആർടിസി ബസ് പൂഞ്ഞാർ സെൻറ് മേരീസ് പള്ളിക്ക് മുന്നിലെ വലിയ വെള്ളക്കെട്ട് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ നാട്ടുകാർ ചേർന്ന് പുറത്തിറക്കുകയായിരുന്നു. INDUC ഈരാറ്റുപേട്ട യൂണിറ്റ് പ്രസിഡൻ്റായ ജയദീപിനെതിരെ നേരത്തെ വീട്ടിൽ കയറി ഒരാളെ വെടിവെച്ചതിനും കേസ് നിലവിലുണ്ടായിരുന്നു.